നമസ്കാരം. റാഫ്റ്റ് ഓഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കാണിച്ചത് വളരെ ഗുരുതരമായ ഒരു വളരെ ഡേഞ്ചറസ് ആയ ഒരു മാതൃകയാണ്. CAS ആണ് ഇങ്ങനെ നിരീക്ഷിച്ചിരിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് അപ്പീലുമായിട്ട് പോയിരുന്ന എല്ലാവരും ഓർക്കുന്നുണ്ടാവും. കഴിഞ്ഞ സീസണല്ല, അതിൻ്റെ മുമ്പത്തെ സീസണിൽ ബംഗളൂരു FCയുമായിട്ട് കളിക്കുമ്പോൾ റഫറിയുടെ തെറ്റായ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് ബ്ലാസ്റ്റേഴ്സ് വോക്കോഫ് നടത്തി ഇവാൻ മുക്കുമിനോവിച്ച് നേതൃത്വത്തിൽ. അത് സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണ് എന്ന തരത്തിൽ തന്നെ AFF കാണുകയും നടപടിയെടുക്കുകയും ചെയ്തിരുന്നു. അതിൽ വലിയ ഫൈൻ ഇട്ടിരുന്നു. അതിനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സ് അപ്പീലുമായിട്ട് പോയിരുന്നത്. ആ തുക വളരെ വലുതായി പോയി, ഫൈൻ വളരെ വലുതായി പോയി എന്നാണ് ബ്ലാസ്റ്റേഴ്സ് ബോധിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ ഇപ്പോൾ CAS അതിൽ വിധി എന്ന് പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അപ്പീൽ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആ അപ്പീൽ തള്ളിക്കളയുമ്പോഴുള്ള നിരീക്ഷണമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എ ഡേഞ്ചറസ് പ്രസിഡന്റ്, ഡിറ്ററന്റ് സാങ്ഷൻ നീഡഡ് ഫോർ വോക്ക് ഔട്ട്. ഇതാണ് CAS നിരീക്ഷണം. വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മാതൃക, ഒരു പ്രസിഡന്റ് ആണ് ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും ശക്തമായത് തടയാൻ ഉതകുന്ന തരത്തിലുള്ള സാങ്ഷൻ ഈ ഒരു വാക്കൌട്ടിൽ വേണം എന്ന് തന്നെ CAS നിരീക്ഷണം വരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നർത്ഥം. ഇതിലിപ്പോൾ ഇവാൻ മുക്കുമനോവിച്ചിനെതിരെ 1 കോടി രൂപയുടെ ഫൈൻ ഇട്ടിരുന്നു. ഏകദേശം 1 കോടി എന്ന് പറഞ്ഞാൽ US ഡോളർ 1,20,000 US ഡോളറിന്റെ ഫൈൻ ഇട്ടിരുന്നു എന്ന് ബ്ലാസ്റ്റേഴ്സ് അവിടെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതില് നിരീക്ഷിച്ചുകൊണ്ട് CAS പറയുന്നത് ബ്ലാസ്റ്റേഴ്സ് തന്നെ സ്വന്തം കോച്ചിന്റെ ആ ഒരു നടപടി സീരിയസ് ഒഫൻസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ്. കൺസിഡേഴ്സ് ദി ബിഹേവിയർ ഓഫ് ഇറ്റ്സ് ഓൺ കോച്ച് ഹു ലെഡ് ദി അബാൻഡൺമെന്റ് ഓഫ് ദി മാച്ച് ടു ബി എ സീരിയസ് ഒഫൻസ് എന്ന് ബ്ലാസ്റ്റേഴ്സിനെ നിരീക്ഷിക്കുന്നു. എന്നിട്ടാണ് വീണ്ടും CAS പറയുന്നത് ക്ലബിന്റെ ഈ ഒരു നടപടി എന്ന് പറയുന്നത്, അതായത് വാക്ക് ഓഫ് നടത്തുക എന്നുള്ള നടപടി എന്ന് പറയുന്നത് ഡേഞ്ചറസ് പ്രസിഡന്റ് ആണ്, അത് ശരിയായിട്ടുള്ള ഒന്നല്ല. അത്തരത്തിലുള്ളൊരു ബിഹേവിയർ വന്നാൽ അത് കൃത്യമായിട്ട് നടപടിയെടുക്കേണ്ടതാണ്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള ഡിറ്ററന്റ് ആയിട്ടുള്ള സാങ്ഷൻ എടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി ശക്തമായ നടപടികൾ തന്നെ വേണം എന്നാണ് CAS നിരീക്ഷണം. മാത്രമല്ല റഫറിയുടെ ഡിസിഷനിൽ പ്രതിഷേധിച്ചുകൊണ്ട് കളി ഉപേക്ഷിച്ചു പോവുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ എമ്പാടും തന്നെ ഫുട്ബോളിന് വലിയ ഡാമേജ് ഉണ്ടാക്കും, നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പബ്ലിക്കിനും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ട്രസ്റ്റും ഒക്കെ അതിൽ പ്രശ്നമാവും. അതുകൊണ്ട് ശക്തമായ നടപടി എടുക്കണം എന്നാണ് അവിടെ CAS തന്നെ നിരീക്ഷിച്ചത്. അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന പെനാൽറ്റീസ് അത് എവിഡൻലി ആർബിട്രറി ആണ്, എക്സസീവ് ആണ്, ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ്. അതാണ് ബ്ലാസ്റ്റേഴ്സ് വാദിച്ചത്, ഇങ്ങനെ നടപടി തെറ്റാണെന്നല്ല, അതിൽ വന്നിരിക്കുന്ന ആ ഒരു പെനാൽറ്റീസ് വളരെ വലുതാണ് എന്നുള്ളതാണ്, അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വാദമുണ്ടായിരുന്നത്. അതിൽ ബ്ലാസ്റ്റേഴ്സ് വാദത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് മോഹൻ ബഗാൻ നേരത്തെ ഈസ്റ്റ് ബംഗാളുമായിട്ടുള്ള ഒരു മത്സരത്തിൽ അവരുടെ ഒരു താരത്തെ കല്ലുകൊണ്ടെറിഞ്ഞപ്പോൾ രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ വിസമ്മതിച്ചിരുന്നു. അന്ന് 2 കോടി രൂപയാണ് AFF പിഴയിട്ടിരുന്നത്. ഇവിടെ അതിനേക്കാൾ വലിയൊരു തുക പിഴയിട്ടിട്ടുണ്ട്. അപ്പൊ അത് ഡിസ്പ്രപ്പോർഷനേറ്റ് ആണ് എന്നാണ് ബ്ലാസ്റ്റേഴ്സിന്റെ വാദമുണ്ടായിരുന്നത്. എന്നാൽ AFF ആ ഘട്ടത്തിൽ CAS പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ 2 ഇൻസിഡന്റുകൾ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് റഫറിയുടെ ഡിസിഷൻ പ്രതിഷേധിച്ചുകൊണ്ട് പോയതാണ്. താരങ്ങളുടെ സേഫ്റ്റിയോ സെക്യൂരിറ്റിയോ ഒന്നും ആ ഘട്ടത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു കമ്പാരിസൺ ഇല്ല. കേരള ബ്ലാസ്റ്റേഴ്സ് അവിടെ റഫറിയുടെ തീരുമാനത്തിൽ ഡിസഗ്രി ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോയതാണ് എന്ന് AFF ബോധിപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇങ്ങനെ മാച്ച് അബാൻഡൻ ചെയ്യുക എന്നുള്ളത് ഒരു ഡേഞ്ചറസ് പ്രസിഡന്റ് ആണ്. അത് ഫുട്ബോളിന് ലോകത്താകമാനം നല്ലതല്ല. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് അപ്പോൾ അതിലെ CAS നിരീക്ഷണം വന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തു. ഇനി ബ്ലാസ്റ്റേഴ്സ് 4 കോടി രൂപയുടെ ആ ഒരു ഫൈൻ അടക്കുക തന്നെ വേണം. ഇത് അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് സംഗതം.